കേരള സ്റ്റോറി സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ മതിയെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഈ സിനിമയ്ക്ക് ഡിവൈഎഫ്ഐയുടെയോ യൂത്ത് ലീഗിൻ്റെയോ ഓഫീസിൽ നിന്നല്ല സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. ജനാധിപത്യ രാജ്യത്ത് ഒരു സിനിമ വരുന്നതിൽ പിണറായി വിജയനും യൂത്ത് ലീഗിനുമൊക്കെ എന്താണ് പ്രശ്നം? ഏത് സിനിമ ആരുണ്ടാക്കിയാലും കാണുന്നവർ കാണട്ടെ എന്ന് കരുതണം. ഈ സിനിമ ബി.ജെ.പി സ്പോൺസർ ചെയ്തതല്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ കാശ്മീർ ഫയൽസ് വന്നപ്പോൾ ഈ ബഹളം കണ്ടു. എന്താ കക്കു കളിക്കുന്ന ബോർഡില്ലാത്തത്? സെൻസർ ബോർഡിന്റെ അനുമതി കിട്ടിയാൽ എവിടെ സിനിമ നടക്കും? അത് ഡിവൈഎഫ്ഐ ഓഫീസിൽ നിന്നല്ല, യൂത്ത് ലീഗിന്റെ ഓഫീസിൽ നിന്നല്ല, സെൻസർ ബോർഡ് ഓഫ് ഇന്ത്യയാണ് കൊടുക്കുന്നത്. ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി ഉണ്ടോ ഇല്ലയോ, ഈ സിനിമയ്ക്കെതിരെ ആരൊക്കെ പരസ്യമായി വരുന്നു എന്ന് കാണാൻ കേരളം കാത്തിരിക്കുകയാണ്. ക്രൈസ്തവ സമൂഹവും ഹിന്ദു സമൂഹവും കാത്തിരിക്കുകയാണ്. ഇത് ആരൊക്കെയാണ് ഇതിനുവേണ്ടി വരുന്നത്? ഇതുവരെ മിണ്ടാത്തവരൊക്കെ, മറ്റ് സിനിമകളും നാടകങ്ങളൊക്കെ വന്നപ്പോൾ അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ എന്തിനാണ് വരുന്നതെന്ന് അറിയാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. വരട്ടെ എന്ന്. പിണറായി വിജയൻ വന്നു കഴിഞ്ഞു, യൂത്ത് ലീഗ് വന്നു കഴിഞ്ഞു, ഡിവൈഎഫ്ഐ വന്നു കഴിഞ്ഞു, ഇനി ആരൊക്കെ വരും നോക്കാം. ഞങ്ങൾ ഈ സിനിമ സ്പോൺസർ ചെയ്ത സിനിമയല്ല, അതിനെപ്പറ്റി ആരും പറയണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയപ്രചരണം നടത്താൻ നിയതമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. പക്ഷേ ഈ സിനിമ ഓടിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്നത് ശരിയാണോ എന്ന് കേരളം പരിശോധിക്കും. എല്ലാ സിനിമയും വസ്തുതയാണോ എന്ന്, അതല്ല സിനിമ അല്ലെ പിന്നെ ചരിത്ര ഡോക്യുമെന്ററി പോലെ.